हेलो फ्रेंड्स एवर्कम पुदियोरी वीडियो लेके स्वागतम एल्लावर्कम एन्ने हृदयम निर्ण विजयदशमी आशंसक इन्ने ईयोरु वीडियोमाई वन्निरिक्कुन्नत ईयिडे वन्न वळरे सुप्रधानप्पेट्ट ओरु वार्त निंगळे अरियिक्कुवानाण നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിൽ കൂട്ട കോപ്പിയടി കാരണം അവിടുത്തെ പരീക്ഷ റദ്ദാക്കുകയുണ്ടായി. നിങ്ങൾ ഏവരും അത് അറിഞ്ഞു കാണും. ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാനിരിക്കുന്ന പല പരീക്ഷകളിലും ഒരു സമഗ്രമായ അഴിച്ചു പഠിക്കുള്ള സാധ്യത ഇപ്പോൾ കൈകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഏവരും സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സാങ്കേതിക സർവകലാശാല അതായത് കെടിവിന്റെ കീഴിൽ നടന്ന എസ്3 മാക്സ് സപ്ലി പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു കൂട്ട കോപ്പിയടി ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിലെ 5 കോളേജുകളിൽ സമാനമായ സംഭവങ്ങൾ നടക്കുകയും അതിന്റെ തെളിവായി അവിടെ നിന്ന് മൊബൈൽ ഫോണുകളും മറ്റ് വാട്സപ്പ് ചാറ്റുകളും പിടിച്ചെടുക്കുകയും നടന്നു. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കോവിഡ് വന്നതിന് ശേഷമുള്ള എല്ലാ പരീക്ഷകളിലും കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മാത്രമേ പരീക്ഷകൾ നടത്തുവാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം നേരത്തെ വന്നിരുന്നതാണ്. അതായത് വിദ്യാർത്ഥികൾ തമ്മിലും വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള സാമൂഹ്യ അകലം കൃത്യമായി പാലിച്ച് പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പും ഇറങ്ങിയതിനു ശേഷവും സോപ്പുകൾ കൈയിട്ട് കഴുകി അത്തരത്തിലുള്ള കോവിഡ് പ്രോട്ടോകോളുകൾ പൂർണ്ണമായും പാലിക്കണം. ഈ ഒരു കോവിഡ് പ്രോട്ടോകോളിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോപ്പിയടി എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. വാട്സപ്പ് ചാറ്റുകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഉത്തരങ്ങൾ പങ്കുവച്ച് അത് നോക്കി പഠിക്കാതെ വന്ന് അത് നോക്കി എഴുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇത് വളരെ വലിയൊരു തിരിച്ചടിയാണ് കെടിയുവിനും നമ്മുടെ കേരള പൊതു വിദ്യാഭ്യാസ മേഖലയ്ക്കും വളരെ വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള പരീക്ഷകൾ ഈ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂട്ട കോപ്പിയടി എന്നൊരു അവസ്ഥ വീണ്ടും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അപ്പോൾ കോവിഡ് പ്രോട്ടോകോളിൽ വളരെ വലിയൊരു പരിഷ്കാരം ഇപ്പോൾ വരുത്തേണ്ടതുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാം, ഡിഗ്രി സെമസ്റ്റർ പരീക്ഷകൾ, ബോർഡ് എക്സാം ഇവയിലെല്ലാം എങ്ങനെയെങ്കിലും കോപ്പി അടിച്ചോ മറ്റു രീതിയിലൂടെ ജയിക്കാനിരിക്കുന്നവർക്ക് വളരെ വലിയൊരു ആഘാതമാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു കോപ്പിയടി ഇനി സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ ഉണ്ടാവാതിരിക്കാൻ വ്യക്തമായ സമിതിയെ രൂപീകരിച്ച് പഠനങ്ങൾ നടത്തി അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും വരുത്തി കോവിഡ് പ്രോട്ടോകോളുകൾ പൂർണ്ണമായും പരിഷ്കരിച്ച് മാത്രമേ ഇനിയൊരു പരീക്ഷയിലേക്കുള്ള നടപടികൾ തുടങ്ങുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഉടായ്പ് കാണിച്ച് വിജയം കരസ്ഥമാക്കാനിരിക്കുന്നവർക്ക് അത് ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വഴികൾ പൂർണ്ണമായും അടച്ചു മാത്രമേ ഇനിയൊരു പരീക്ഷയിലേക്ക് സർക്കാർ ചിന്തിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. അതിനുള്ള സജീവമായ നടപടികൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസപരമായ കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും പുതിയ പുതിയ അപ്ഡേറ്റ്സിനുമായി നിങ്ങൾ ഈ ചാനലിൽ വീണ്ടും വരിക. അതുവരേക്കും